അപ്പോൾ നമ്മൾ ശ്വാസകോശങ്ങളെ ഒന്ന് ക്രമീകരിച്ച് കഴിയുന്നതും ലൂസാക്കിയിരുന്നു. ഇനി അവിടെ നിന്നിട്ട് ശരീരത്തിന് ഒന്ന് രണ്ട് വശങ്ങളിലേക്കും ഒന്ന് വലിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ നട്ടെല്ലിന് അല്പം അയവ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിന്നു. ഏതാണ്ട് നമ്മുടെ കൈ രണ്ട് നിവർത്തി പിടിച്ച് കഴിഞ്ഞാൽ കൈമുട്ടിൻ്റെ നേരെ താഴെ കാലിൻ്റെ ഉപ്പൂറ്റി വരാൻ പാകത്തിന് കാല് അകത്തി നിന്നു വി ഷേപ്പിൽ. അത് കഴിഞ്ഞാൽ അപ്പോൾ നെഞ്ച് പരമാവധി വികസിച്ചിരിക്കുകയാണ്. ആ ഇരിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൈ കോർത്ത് പിടിച്ചിട്ട് തലയുടെ പുറകിൽ വെച്ചു. തലയിൽ അമർത്തുന്നില്ല, കൈ പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വയ്ക്കുന്നത്. ആ നിൽപ്പി നിന്നുകൊണ്ട് ആ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം കളഞ്ഞുകൊണ്ട് എക്സ്ഹെയിൽ ചെയ്തുകൊണ്ടിട്ട് ആദ്യം തന്നെ വലത്ത് ഭാഗത്തേക്ക് വളയുക. അപ്പോൾ ശരീരം ഏതാണ്ട് 90 ഡിഗ്രിയിൽ വരുന്ന മാതിരിയെങ്കിലും വരും. വഴക്കമുള്ളവരാണെങ്കിൽ അതിലും കൂടുതൽ വരും. അപ്പോൾ നമ്മൾ നേരെ ദൂരേക്ക് തന്നെ നോക്കുക. അപ്പോൾ തല കഴുത്ത് വളയുമില്ല, ഈ വശം മുഴുവൻ നല്ലോണം വലിഞ്ഞ് വികസിക്കും. അത് കഴിഞ്ഞ് മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു, അതിൻ്റെ നേരെ എതിരെയും ചെയ്യുക. അങ്ങനെ 5ഓ 10ഓ പ്രാവശ്യം നമ്മുടെ സമയമനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം വളരെ ഭംഗിയായിട്ട് പ്രവർത്തനക്ഷമമായി. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റും ഭംഗിയായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്യുമ്പോൾ കാല് മുതൽ കഴുത്ത് വരെയുള്ള മുഴുവൻ പേശികൾക്കും രണ്ട് വശവും മാറി മാറി പതുക്കനെ ചുരുങ്ങലും വികസിക്കലും, അത് കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷനും സംഭവിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൈഡ് വൈസ് വശങ്ങളിലേക്ക് നല്ല ഒരു ചലനം കിട്ടി, വഴക്കം കിട്ടി. അടുത്തതായിട്ട് 3rd വാമിംഗ് അപ്പ് എക്സസൈസ് ആണ് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത്. വളരെ സാവധാനം രണ്ട് കാലുകളും വൈഡ് ചെയ്ത് വയ്ക്കുക. ഒരു മുഴം അകലത്തിൽ രണ്ട് കാലുകളും വയ്ക്കുക. അതിനുശേഷം രണ്ട് കൈകളും തലയുടെ പിൻഭാഗത്ത് കോർത്തു പിടിക്കുക. സാവധാനം ശ്വാസം കളഞ്ഞുകൊണ്ട് വലതുവശത്തേക്ക് സാവധാനത്തിൽ ശരീരത്തെ ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ശരീരത്തെ നേരെ നിൽക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എതിർവശത്തേക്കും ശ്വാസം കളഞ്ഞുകൊണ്ട് സാവധാനത്തിൽ ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ശരീരത്തെ നേരെ നിർത്തുക. ഒരു പ്രാവശ്യവും കൂടി ഇരുവശങ്ങളും ചെയ്യണം. എക്സേൽ ആൻഡ് ബെൻഡ് സ്ലോലി ടു ദ റൈറ്റ് സൈഡ്. Inhale and keep the body straight. Again, exhale and bend to the left side. Inhale and keep the body straight. Repeat one more time. സാവധാനത്തിൽ രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കുക. അടുത്തതായിട്ട് 4ാമത്തെ വാമിംഗ് അപ്പ് എക്സസൈസ് ആണ്. ഇനി മറ്റൊന്ന് 4ാമതൊന്നും കൂടി ചെയ്യും. ഏതാണ്ട് സേഫ്റ്റി നോക്കിയിട്ട് രണ്ട് കാലും കൂടി വളരെ ചേർത്ത് വെച്ച് എന്ന് ഞാൻ പറയില്ല. സേഫ്റ്റി ഈസ് അവർ ബിസിനസ്. ഫസ്റ്റ് നമ്മൾ സേഫ്റ്റി നോക്കണം, നമ്മൾ മറിഞ്ഞു വീഴരുത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? രണ്ട് കാലും അടുപ്പിച്ച് വച്ചിട്ട് നമ്മുടെ തോളിൻ്റെ അകലത്തിൽ കാലൽപ്പം അകത്തേക്കുക. അതിന് ഒരടിയിൽ നിന്നോ രണ്ടടിയിൽ നിന്നോ ഒന്നും പറയുന്നത് ശരിയല്ല.
ഇത് ബാലൻസ് നിൽക്കാൻ കറക്റ്റ് ആണ് അങ്ങനെ കാൽപത്തികളെ മുൻപോട്ട് ആക്കി വെച്ചുകൊണ്ട് കൈ രണ്ടും ആദ്യം ചെയ്ത പോലെ സൈഡിൽ കൂടി പൊക്കി നേരെ മുകളിലേക്ക് പൊക്കി വെച്ച് ശ്വാസം കളഞ്ഞുകൊണ്ട് മുൻപോട്ട് സാവധാനം കുനിഞ്ഞ് താഴെ പോയി കൈകൾ താഴത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക അല്പം വയറൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ അങ്ങനെ മുട്ടുകൊന്നുമില്ല അപ്പോൾ കഴിയുന്ന മാതിരി ചെയ്യുക അങ്ങനെ താ മുമ്പോട്ട് കുനിയുമ്പോൾ വയറൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുക എന്നിട്ട് ശരീരത്തിനെ മുമ്പോട്ട് സ്ട്രെച്ച് ചെയ്ത് പോവുക അങ്ങനെ സാവധാനം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ നട്ടെല്ലിന് നല്ല ഭംഗിയായിട്ട് പ്രത്യേകിച്ച് ലുംബാർ റീജിയന് നല്ല വഴക്കം കിട്ടും അപ്പോൾ നട്ടെല്ലിന് പുറകുവശത്തേക്ക് ഉള്ളതുപോലെ തന്നെ മുൻവശത്തേക്ക് നല്ല രീതിയിൽ വഴക്കം കിട്ടി അങ്ങനെ സാമാന്യ രീതിയിൽ ഭംഗിയായിട്ട് അതും ഒരു 5ഓ 10ഓ പ്രാവശ്യം നമ്മുടെ സമയം ഉള്ളതുപോലെ ചുരുങ്ങിയത് ഒരു 5 പ്രാവശ്യമെങ്കിലും ചെയ്യണം രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കുക സാവധാനം രണ്ട് കൈയും ഇരുവശങ്ങളിലൂടെ മേളിലേക്ക് ഉയർത്തുക ശ്വാസം കളഞ്ഞുകൊണ്ട് സാവധാനം മുമ്പോട്ട് കുനിയുക സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് വളരെ പതുക്കെ മേളിലേക്ക് ശരീരം ഉയർത്തിക്കൊണ്ടുവരിക കൈകൾ മെല്ലെ സൈഡിലേക്ക് പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കുക റിപ്പീറ്റ് വൺ മോർ ടൈം ഇൻ വോയ്സ് ഇൻഹെയിൽ ആൻഡ് ലിഫ്റ്റ് ഇറ്റ് അപ്പ് എക്സേൽ ആൻഡ് ബെൻഡ് ഫോർവേഡ് Again inhale and stretch up. Exhale and bring the hands down. അങ്ങനെ ശരീരത്തിനെ മുഴുവൻ നമ്മൾ ലൂസാക്കി കഴിഞ്ഞാൽ അത്ര നേരം ചെയ്ത് ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വജ്രാസനത്തിലിരിക്കാം വജ്രാസനം എന്ന് പറയുമ്പോൾ കാലുകൾ രണ്ടും മടക്കി കാലിൻ്റെ ഉപ്പുറ്റികൾ നമ്മുടെ പൃഷ്ഠഭാഗത്ത് ടച്ച് ചെയ്യാൻ പാകത്തിന് കാൽമുട്ടുകൾ കഴിയുന്നത് അടുപ്പിച്ച് വെച്ച് കൈകൾ രണ്ടും തുടയിൽ വെച്ച് അങ്ങനെ നീണ്ടു നിവർന്ന് സുഖമായിട്ടിരിക്കുക അതാണ് വജ്രാസനം അപ്പോൾ സ്പൈൻ വെർട്ടിക്കലായിരിക്കും അങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാം അപ്പോൾ സാധാരണഗതിയിലുള്ള ആ ശാരീരികമായിട്ടുള്ള എല്ലാ സ്റ്റിഫ്നെസ്സും മാറി പിരിമുറുക്കങ്ങളും മാറി കടുപ്പമൊക്കെ മാറി നല്ല സുഖമായി നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള നല്ല ഒരു ഉന്മേഷമായി ശരിയായ രീതിയിൽ പ്രാകൃതികമായിട്ട് തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള വഴക്കം സിദ്ധിച്ചിരിക്കും അത് ഉറപ്പാക്കിയിട്ട് അതിൻ്റെ വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വജ്രാസനം ഇരിക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്നത് വജ്രാസന സാവധാനം വലത്തേ കാൽ പുറകിലേക്ക് മടക്കി വയ്ക്കുക അതിനുശേഷം സാവധാനം ഇടത്തേക്കാലും മടക്കി വയ്ക്കുക രണ്ട് ഉപ്പൂറ്റിയുടെയും നടുക്കായിട്ട് ശരീരം നിവർന്നിരിക്കുക കാൽപാദം നിവർന്ന് കൈപ്പത്തി രണ്ടും തുടയോട് ചേർത്ത് വച്ച് ആ ഒരു വജ്രാസനം പൊസിഷനിൽ സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക ഇൻഹേൽ മാക്സിമം ആൻഡ് എക്സേൽ വെരി സ്ലോലി സാവധാനം കാലുകൾ പതുക്കെ മുമ്പോട്ട് നിവർത്തി വയ്ക്കുക
സാവധാനം വലത്തേ കാൽ പതുക്കെ പുറകിലേക്ക് മടക്കി വയ്ക്കുക. അതിനുശേഷം ഇടത്തേ കാൽ വളരെ പതുക്കെ നടുവ് നിവർന്നിരുന്ന രണ്ട് കൈകളും തൊടയോട് ചേർന്ന് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. സാവധാനം ഇരുകാലുകളും റിലാക്സ് ചെയ്യുക. പതുക്കെ മുന്നോട്ട് കൊണ്ടുവന്ന നടുവ് നിവർന്ന് നോർമൽ ബ്രീത്ത് ചെയ്യുക.